Hello, Vidyarthikalkkum puthiya oru video ilekku swagatham. Ee varshathe LBS Nursing and Paramedical course ilekkulla allotment inulla registration aarambichu. Appol vidyarthikalkku innu mudal June 30-aam theethi vare ee oru Nursing and Paramedical course ilekkulla apeksha nalgavunnathaanu. Appol vidyarthikal LBS center.in enna website vayaanu ee oru apeksha nalgendathu. Appol ivide ningalkku Nursing and Paramedical ennu parannundu kaananayittu saadhikkum. Appol aa oru linkil click cheyyunna samayathe ee oru page ilekku ningalkku praveshikkaanayittu saadhikkunnathaanu. Appol ee oru page il ningal aadyam apeksha nalgendathu enginaanu ennu chodichal aadyam thanne ningal new candidate ennulladhil click cheytha shesham നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പേജിൽ നിങ്ങളുടെ ന്യൂ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈയൊരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിന് അപേക്ഷ നൽകുന്നതിനായിട്ട് വേണ്ട ഡോക്യുമെൻസുകൾ തയ്യാറാക്കി വെക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻസാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിന് മുൻപായിട്ട് ഈ ഒരു ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. ആദ്യം നിങ്ങളുടെ ന്യൂ കാൻഡിഡേറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകിയ ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചലാൻ ആദ്യം ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജനറൽ വിഭാഗക്കാർക്കും മറ്റുള്ള എല്ലാ വിഭാഗക്കാർക്കും 800 രൂപയാണ് ഫീസ് വരിക. SSC ST വിഭാഗക്കാർക്ക് മാത്രം, അതായത് SSC ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം 400 രൂപയാണ് ഫീസ് വരുന്നത്. ബാക്കി എല്ലാവർക്കും 800 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ പ്രിൻ്റ് ചലാൻ ഓർ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങളുടെ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ നൽകി പ്രോസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസുകൾ നൽകാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസുകൾ നൽകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷമാണ് ആ ഒരു ലോഗിൻ ചെയ്തുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസുകൾ നൽകുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ഈ ഒരു BSc നഴ്സിംഗ് അതുപോലെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വേണ്ടത്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ 13 കോഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ 13 കോഴ്സുകളിൽ ഒന്ന് BSc നഴ്സിംഗും അതുപോലെ തന്നെ, അതായത് ഒന്ന് BSc നഴ്സിംഗ് അതുപോലെ ബാക്കി മറ്റ് BSc കോഴ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു, അതായത് നഴ്സിംഗ് അതുപോലെ തന്നെ MLT അതുപോലെ പെർഫ്യൂഷൻ ടെക്നോളജി അതുപോലെ BSc MRT അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രി BPT അതുപോലെ BASLV അതുപോലെ തന്നെ BCVT അതുപോലെ BSc DT അതുപോലെ BOT അതുപോലെ പുതുതായിട്ടുള്ള 3 കോഴ്സുകളാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അതുപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി എന്നിവ. അപ്പോൾ ടോട്ടൽ 13 കോഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ ഒരു +2 ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി അതുപോലെ ബയോളജി എന്നിവയുടെ മാർക്കാണ് +2 പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക്, അതായത് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ആ ഒരു മാർക്ക് ടോട്ടൽ നിങ്ങൾ, അതായത് +2 ആ ഒരു മാർക്കിൻ്റെ ടോട്ടൽ നിങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നോക്കിയ ശേഷം അതിനെ 300 കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു മാർക്കിനെ അതായത് ഈ ഒരു 300 കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് എന്തൊക്കെയാണ്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ ഒരു ഫോട്ടോയാണ്. ഫോട്ടോയിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പേരും അതുപോലെ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ
പിന്നീട് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമുള്ള രേഖയാണ്. അത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ളത് തെളിയിക്കുന്നതിനായിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ കറക്റ്റായിട്ടുണ്ട് എങ്കിൽ ആ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് നിങ്ങൾക്ക് വല്ല റിസർവേഷൻ അർഹതയുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ എസ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്, അതായത് നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തഹസീൽദാർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അക്കാലം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലുള്ള അതായത് എസ് സി ബി സി അതുപോലെ ഒ ഇ സി ഒ ബി സി വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് എസ് സി ബി സി വിഭാഗത്തിൽ തന്നെയാണ് ഒ ഇ സിയിൽ ഉള്ള വിഭാഗങ്ങൾ പെടുന്നത്, അതായത് എസ് സി ബി സിയിൽ തന്നെ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല, പകരം നിങ്ങൾ എൻ സി എൽ സർട്ടിഫിക്കറ്റ് ആണ് അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് തയ്യാറാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സംവരണം ആനുകൂല്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക സംവരണം കിട്ടുകയുള്ളൂ. അപ്പോൾ അക്കാലം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള അതായിരിക്കണം, കാരണം പല വിദ്യാർത്ഥികളും നീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റില്ല, നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസിനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അക്ഷയമായി അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടതാണ്, മറ്റേത് സെൻട്രൽ പേർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് പേഴ്സണൽ ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഒരു മൊബൈൽ നമ്പറും ആവശ്യമാണ്. അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഇ ഡബ്ല്യു എസ് ആയിട്ട് ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റിസർവേഷൻ അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ സാമ്പത്തിക സംവരണം ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സംവരണം അതായത് ആ ഒരു ഫീസ് ഡിസ്കൗണ്ട് അതായത് ഫീസ് കുറവ് നിങ്ങൾക്ക് കിട്ടില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രം 400 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ മറ്റുള്ള എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷാർത്ഥികൾക്കും 800 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻസാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിലായിട്ട് നൽകുമ്പോൾ അതായത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡോക്യുമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികളുടെ സിഗ്നേച്ചർ വേണം. അത് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട ശേഷം അതിനെ ഫോട്ടോ എടുത്തിട്ട് PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാക്കി അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു ഡോക്യുമെൻസുകളാണ് തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുന്നതിനായിട്ട് അതായത് അപേക്ഷ നൽകിയാൽ മതിയാകും. അപ്പോൾ കാരണം ഈയൊരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ അതുപോലെ ഫീസ് ആനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഡോക്യുമെൻസൊക്കെ അപ്ലോഡ് ചെയ്യണം, കാരണം പിന്നീട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതായത് അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് നിങ്ങൾ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് June 30 വരെ അപേക്ഷ നൽകാൻ സാധിക്കും. പക്ഷേ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ട ഈ ഒരു ഡോക്യുമെൻസൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം അതായത് നിങ്ങളുടെ ആ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി
അതായത് ഇതെല്ലാം സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഇത്, അതുപോലെ നിങ്ങളുടെ നാറ്റിവിറ്റി, അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നാറ്റിവിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വീണ്ടും നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതുപോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ റെസ്റ്റോറേഷൻ ഫീസ് കൺസെഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻ കോപ്പി, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പി, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് തഹസീൽദാറിൽ നിന്ന് കിട്ടുന്ന സ്കോ, അതായത് തഹസീൽദാറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോപ്പിയാണ് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ ആണ് എസ് സി ബി സി, അതുപോലെ ഒ ഇ സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അതുപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ, അതായത് ഇൻ്റർ കാസ്റ്റ് ചെയ്തവരുടെ മക്കളാണെങ്കിൽ ആ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ തഹസീൽദാറിൽ നിന്ന് കിട്ടുന്ന കോപ്പി, അതുപോലെ വല്ല പേഴ്സണൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.